ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു സിമ്പിൾ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് 100% റിസൾട്ട് തരുന്ന ഒരു ജ്യൂസ് തന്നെയാണ്. കാരണം എൻ്റെ വീട്ടിൽ പലർക്കും ഡയബറ്റീസ് ഉണ്ട്. അവരെല്ലാം അവരുടെ ഷുഗർ നോർമലാക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു ജ്യൂസ് കൊണ്ട് മാത്രമാണ്. ഈ ജ്യൂസിൻ്റെ ഒരു റിസൾട്ട് നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് പറയുകയാണ്, നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു പ്രോഗ്രസീവ് ഡിസോർഡറാണ്. കാലക്രമേണ ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ്. ഡയബറ്റീസ് നമുക്ക് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുകയില്ല. അത് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ മാത്രമേ പറ്റത്തുള്ളൂ. ഡയബറ്റീസ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരും. അതായത് നമ്മുടെ ഈ കിഡ്നിയിലും കണ്ണിലൊക്കെ ചെറിയ ചെറിയ ഞരമ്പുകളാണുള്ളത്. നമ്മുടെ ഈ മുടിനാരിഴ പോലുള്ള ഞരമ്പുകളാണ്. അപ്പോൾ ഈ ബ്ലഡിൻ്റെ തിക്നെസ് കൂടുന്നതിനനുസരിച്ച് ഈ ബ്ലഡൊക്കെ ഈ ഞരമ്പുകളിൽ കൂടി ഒഴുകാനുള്ള ബുദ്ധിമുട്ട് വരും. അതുവഴി നമ്മുടെ ഈ സെൽസിനൊക്കെ ആവശ്യമായിട്ടുള്ള ഓക്സിജനും മിനറൽസൊക്കെ ലഭിക്കാതെ വരുമ്പോൾ ഈ സെൽസൊക്കെ നശിച്ചു പോകും. ഇങ്ങനെയാണ് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും നമ്മുടെ വൃക്ക ബ്രെയിന് ഒക്കെ ഡാമേജായി വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഷുഗർ ലെവൽ എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കുക തന്നെ വേണം. നമ്മുടെ നോർമലായിട്ടുള്ള ഷുഗർ ലെവൽ എന്ന് പറയുന്നത് 80 നും 120 നും ഇടയ്ക്കാണ്. ഇപ്പം നമ്മുടെ ഷുഗർ ലെവൽ ഇപ്പോൾ 115 നും 125 നും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ പ്രീ ഡയബറ്റിക്കാണ്. ഈ സമയത്ത് നമ്മുടെ വെറും വയറ്റിൽ നമ്മളുടെ ഈ ജ്യൂസും കുടിച്ച് ഡയറ്റും എക്സർസൈസും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു 3 വർഷം വരെ നമുക്ക് വേറെ മരുന്നൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇപ്പം ഇൻസുലിനും പിന്നെ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഈ ജ്യൂസ് കുടിച്ചാൽ അവർക്ക് അവരുടെ ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാനും ടാബ്ലറ്റ്സിൻ്റെ ഒക്കെ ഡോസേജ് കുറയ്ക്കാനും നമുക്ക് കഴിയും. ഇപ്പം നിങ്ങളാണെങ്കിൽ ഇപ്പം ജ്യൂസ് കുടിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആ ഷുഗർ ലെവൽ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് 3 ദിവസം ആ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഷുഗർ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ആ ഷുഗർ ലെവൽ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇവിടെ 4 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള നെല്ലിക്കയാണ്. ഇനി നമുക്കിതിൻ്റെ കുരു ഒന്ന് കളഞ്ഞിത് കട്ട് ചെയ്തെടുക്കണം. ഈ ദിവസവും നമ്മൾ ഈ നെല്ലിക്ക കഴിക്കുന്നതിലൂടെ നമ്മളുടെ ബ്ലഡിലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാനും അതുപോലെ തന്നെ നെല്ലിക്കയ്ക്ക് വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും നമ്മുടെ മുടിയൊക്കെ നല്ലതായിട്ട് തഴച്ച് വളരാനും കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനും അതുപോലെ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലം വർദ്ധിപ്പിക്കാനും നമ്മുടെ ഈ വായിൽ വരുന്ന അൾസറൊക്കെ പ്രിവെൻ്റ് ചെയ്യാനുമൊക്കെ ഈ നെല്ലിക്ക സഹായിക്കുന്നുണ്ട്. ഇവിടെ 4 നെല്ലിക്കയും കുരു കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 തണ്ട് തൊട്ടാവാടി ഇല കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തൊട്ടാവാടി നമ്മുടെ ബ്ലഡിലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിൽ വരുന്ന ഇൻഫെക്ഷൻസൊക്കെ കുറയ്ക്കാനും ഒക്കെ നമ്മൾ തൊട്ടാവാടിയില ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ആയുർവേദത്തിൽ അവരുടെ എല്ലാ മരുന്നിൻ്റെ കൂടെയും തൊട്ടാവാടി ഇലയും ഉപയോഗിക്കാറുണ്ട്. അത്രയ്ക്ക് ഗുണങ്ങളുണ്ട് നമ്മുടെ ഈ തൊട്ടാവാടിക്കും. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഈ നെല്ലിക്കയും തൊട്ടാവാടിയും അരച്ചത് നമുക്കിനി ഒന്ന് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് നല്ല പേസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അരച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഇങ്ങനെ മിക്സിക്കകത്ത് അടിച്ചിട്ട് ഇങ്ങനെ അരിച്ച് ഒഴിക്കുന്നത്. നമുക്കിതിലേക്ക് ഒരു നുള്ള മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി നമ്മുടെ ബ്ലഡിലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞപ്പൊടി വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനേ. നമ്മുടെ മഞ്ഞള കയ്യിലുള്ളത് എങ്കിൽ ആ മിക്സിയുടെ ജാറിൽ നെല്ലിക്കയും തൊട്ടാവാടിയും കൂടെ അരയ്ക്കുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ കൂടി അതിൽ ഇട്ട് കൊടുത്ത് അരച്ച് അരിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എന്നും രാവിലെ വെറും വയറ്റിലാണ് നമ്മൾ ഈ ജ്യൂസ് കുടിക്കേണ്ടത്. ഇത് ദിവസവും കുടിക്കുന്നതാണ് നല്ലത്. പിന്നെ ദിവസവും കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരാഴ്ചയിൽ 3 ദിവസമെങ്കിലും കുടിക്കുന്നതാണ് നല്ലത്.